നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അതിദാരുണം, അവിശ്വസനീയം. കേരളത്തിൽ മലപ്പുറത്ത് പൂച്ചയെ പച്ചയ്ക്ക് ഭക്ഷിച്ച യുവാവ്. 4 ദിവസങ്ങളായി ഭക്ഷണം കിട്ടിയില്ല. പട്ടിണി കൊണ്ട് വലഞ്ഞപ്പോഴാണ് പൂച്ചയെ താൻ ഭക്ഷിച്ചതെന്ന് യുവാവ് പറയുന്നു. കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിന് സമീപം ഇന്നലെ വൈകിട്ടാണ് ഈ ദാരുണ സംഭവം. വഴിയരികിലിരുന്ന് ഒരു യുവാവ് എന്തോ ഭക്ഷിക്കുന്നു. നാട്ടുകാരിൽ ചിലർ സൂക്ഷിച്ചു നോക്കി. യുവാവ് ഭക്ഷിക്കുന്നത് പച്ചയായ ഒരു പൂച്ചയുടെ അവശിഷ്ടങ്ങൾ. നാട്ടുകാർ അടുത്തു ചെന്ന് യുവാവിനോട് തിരക്കി. എന്താണ് കാര്യം? വിശന്നിട്ടാണ് എന്ന അയാളുടെ മറുപടി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ പച്ച മാംസം. ഒരു പൂച്ചയെ പച്ചയ്ക്ക് ഭക്ഷിക്കുകയാണ് യുവാവ്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. പോലീസ് പെട്ടെന്ന് തന്നെ യുവാവിന് ഭക്ഷണം വാങ്ങിക്കൊടുത്തു. ആർത്തിയോടെ ഭക്ഷണം വാരിത്തുന്ന യുവാവ്. തുടർന്ന് നാട്ടുകാരിൽ ചിലർ കൂടുതൽ ഭക്ഷണവുമായി യുവാവിൻ്റെ അരികിലെത്തി. വിശന്നു പൊരിഞ്ഞ യുവാവ് കിട്ടിയതെല്ലാം വാരി തിന്നു. അസം സ്വദേശിയാണ് ഈ യുവാവ്. യുവാവിനരികിലെത്തിയ നാട്ടുകാർ പൂച്ചയെ ഭക്ഷിക്കരുത് എന്ന് അയാളോട് ആവശ്യപ്പെട്ടു. എങ്കിലും അയാൾ ഭക്ഷിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭാഗത്ത് ഇയാൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കണ്ടുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. മാനസിക നിലയിൽ തകരാറൊന്നുമില്ല എന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. തുടർന്ന് യുവാവിനെ പോലീസും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി. എന്നാൽ പെട്ടെന്ന് തന്നെ ഇയാൾ അപ്രത്യക്ഷനായി. ഇപ്പോൾ ആ യുവാവിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല എന്ന് പോലീസ് പറയുന്നു. ഇന്ത്യയുടെ മാതൃകാ സംസ്ഥാനം, നമ്പർ 1 എന്നൊക്കെ അവകാശപ്പെട്ട കേരളത്തിലാണ് ഇത്തരമൊരു ദാരുണ സംഭവം ഇപ്പോൾ നടന്നിരിക്കുന്നത്. എത്രയോ സംഭവങ്ങൾ വാർത്തകളല്ലാതെ പോകുന്നു. കേരളത്തിനൊരു രാജാവുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇപ്പോൾ രാജാവിനെ കാണാനില്ല. ആക്ഷേപങ്ങളിലും വിവാദങ്ങളിലും പെട്ട് കേരളത്തിൻ്റെ ഭരണകൂടം കുത്തഴിഞ്ഞ നിലയിലാണ്. പ്രജ ഒരു പൂച്ചയെ പച്ചയ്ക്ക് ഭക്ഷിക്കുന്നു. അതിഥി തൊഴിലാളികളാണ് അവർ, അന്യസംസ്ഥാന തൊഴിലാളികളല്ല എന്ന് കേരളത്തോട് ആഹ്വാനം ചെയ്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എവിടെ? അതിഥി തൊഴിലാളികളെ നമ്മൾ കരുതും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് എന്തു വില? കോവിഡ് കാലത്ത് കരുതലിൻ്റെ കാരണഭൂതൻ എന്നു വാഴ്ത്തിപ്പാട്ടുകൾ കേട്ട മുഖ്യമന്ത്രി എവിടെ? ഒറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞ് ഈ സംഭവത്തെ നമുക്ക് നിസ്സാരമാക്കാം. പക്ഷേ ഇവിടെ തെളിഞ്ഞു വരുന്ന ഒരു സത്യമുണ്ട്. 4 ദിവസങ്ങളായി ഭക്ഷണം കിട്ടാതെ നടന്ന ഒരു യുവാവിൻ്റെ കണ്ണീർ. അയാൾ കയ്യിൽ കിട്ടിയത് ആർത്തിയോടെ വാരി ഭക്ഷിച്ചു. അത് ഒരു പൂച്ചയുടെ പച്ച മാംസമാണെങ്കിൽ പോലും. ഭക്ഷണം കിട്ടാതെ പട്ടിണിയിൽ കഴിയുമ്പോഴും പലരും ഭക്ഷണം ഇരന്നു വാങ്ങാറില്ല. പലരുടെയും അഭിമാനം അതിന് സമ്മതിക്കാറില്ല. പല കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും യുവാക്കളുടെയും ഒക്കെ ആത്മഹത്യയ്ക്ക് പിന്നിൽ പട്ടിണിയുടെ ആ വേദനയുടെ കഥകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. ഇക്കഴിഞ്ഞ ദിവസം തൃശൂർ കാഞ്ഞാണിയിൽ ഒരു സ്വകാര്യ ബാങ്കിൻ്റെ ജപ്തി നടപടിയിൽ മനംതൊന്ത് യുവാവ് ആത്മഹത്യ ചെയ്തു. കാഞ്ഞാണി സ്വദേശി ചെമ്പൻ വീട്ടിൽ 26 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. രാവിലെ വീട്ടിലെ കിടപ്പ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ വിഷ്ണുവിനെ കാണപ്പെട്ടു. വീട് ഒഴിഞ്ഞു നൽകണമെന്ന ബാങ്കിൻ്റെ ഭീഷണിയാണ് ആത്മഹത്യയുടെ കാരണമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. 12 വർഷങ്ങൾക്ക് മുൻപ് വീട് വയ്ക്കാനായി കുടുംബം കേരള ആസ്ഥാനമായുള്ള സ്വകാര്യ ബാങ്കിൽ നിന്ന് 8 ലക്ഷം രൂപ വായ്പയെടുത്തു. 874,000 രൂപയോളം തിരിച്ചടച്ചു. എന്നാൽ ഇതിനിടയിൽ തിരിച്ചടവും മുടങ്ങി. വായ്പാ കുടിശ്ശികയായി 6 ലക്ഷം രൂപയോളം വന്നതോടെ യുവാവിന് ആത്മഹത്യയിൽ അഭയം തേടേണ്ടി വന്നു. ഒരു വശത്ത് പട്ടിണി, മറുവശത്ത് വായ്പാ കുടിശ്ശികകൾ. എത്രയോ കർഷകരുടെ ആത്മഹത്യകൾ നമ്മൾ കേരളത്തിൽ കേൾക്കുന്നു. തൊഴിൽ തേടി കേരളത്തിലെത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെയും നമ്മൾ കൂടുതൽ കരുതലോടെ സമീപിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും പട്ടിണിയിൽ നിന്നാണ് അവർ വലിയ കൊലപാതകികളായും പിടിച്ചുപറിക്കാരായും മാറുന്നത്. ദുരന്തവും ദുരിതവും അനുഭവിക്കുന്നത് കേരളം. കേരളത്തിലെ യുവാക്കളുടെയും ജനങ്ങളുടെയും ഒക്കെ പട്ടിണിയും കഷ്ടപ്പാടും കാണാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോഴാണ് അതിഥി തൊഴിലാളികളുടെ ഈ ദീനരോദനങ്ങൾ. ഭരണകൂടത്തിന് ചലിക്കാൻ പടമില്ല. ഖജനാവിൽ നയപൈസയില്ല. ബജറ്റ് പ്രഖ്യാപനത്തിന് പോലും ഗത്യന്തരമില്ലാതെ കുഴയുന്ന ഒരു സർക്കാർ. ഇതിനിടയിൽ എന്ത് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, എന്ത് ക്ഷേമ പെൻഷനുകൾ എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. കേരളം ഏറ്റവും ദുരിതക്കയത്തിലാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങളാണ് ഇവിടെ ഓരോ ദിവസവും സംഭവിക്കുന്നത്. മനുഷ്യ മനസാക്ഷി മരവിച്ചു പോകുന്ന നിരവധി സംഭവങ്ങൾ. ഇതിനിടയിലാണ് മലപ്പുറത്തെ കുറ്റിപ്പുറത്തെ ഈ ദാരുണ സംഭവം. ബസ് സ്റ്റാൻഡിലിരുന്ന് പൂച്ചയുടെ ശരീരാവശിഷ്ടങ്ങൾ ഭക്ഷിക്കുന്ന യുവാവിൻ്റെ വീഡിയോയും ചിത്രങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നു. നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചിരുന്ന ഒരു യുവാവ്.
തൊഴിൽ തേടിയാണ് ഇയാൾ കേരളത്തിലെത്തിയത് എന്ന് നാട്ടുകാർ പറയുന്നു. ഈ യുവാവിന്റെ പ്രവൃത്തി നാട്ടുകാരെ ഞെട്ടിച്ചു. വാർത്ത ദേശീയതലത്തിൽ വലിയ പ്രാധാന്യം നേടിയിരിക്കുന്നു. കേരളത്തിന്റെ നേർചിത്രമായി ഈ വാർത്ത മാറുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് പട്ടിണി മരണങ്ങളും കടക്കടിയിലുള്ള ആത്മഹത്യകളുമൊക്കെ പെരുകുന്ന ഈ കേരളത്തിൽ ഇനിയും നമ്മൾ എത്രമാത്രം നമ്പർ വൺ എന്നൊക്കെ പറഞ്ഞ് വീമ്പ് പറയും? അതിദാരുണമാണ് പലപ്പോഴും കേരളത്തിലെ സംഭവങ്ങൾ. ഈ യുവാവിൻ്റെ ചിത്രം അത്ര പെട്ടെന്നൊന്നും കേരളം മറക്കില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.